സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത് കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിങ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? അപ്പോൾ കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിങ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇതിലൊരു ഇല്ലസ്ട്രേഷൻ. ക്ലിയർ? സോ ദ എക്സലന്റ് പാൻസ് ലിമിറ്റഡ് നീഡ്സ് റുപ്പീസ് 5 lakh ഫോർ ദി എക്സ്പാൻഷൻ ഓഫ് ദി ആക്ടിവിറ്റീസ് ആൻഡ് ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ഏൺ എ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് 10%. ഒരു കമ്പനിക്ക് 5 lakh rupees എക്സ്പാൻഷൻ വേണം, 10% അവർക്ക് റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കുന്നുണ്ട്. ക്ലിയർ? മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി ഈസ് കൺസിഡറിങ് ദ ഫിനാൻസിങ് ദിസ് എമൗണ്ട് ബൈ റീറ്റെയിനിങ് പ്രോഫിറ്റ്സ് വിച്ച് അതർവൈസ് ഷാൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ടു ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള പ്രോഫിറ്റിൽ നിന്നും ക്ലിയർ ഈ പൈസ 5 lakh rupees റീറ്റെയിൻ ചെയ്യാം എന്നാണ് അവർ മാനേജ്മെൻറ്റ് വിചാരിക്കുന്നത്. സോ ഷെയർ ഹോൾഡേഴ്സ് ഓൺ എൻ ആവറേജ് ആർ ഇൻ 60% ടാക്സ് ബ്രാക്കറ്റ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആവറേജ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 60% നമ്മൾ അസ്യൂം ചെയ്യുന്നു. പ്രോബ്ലത്തിൽ അങ്ങനെ തന്നിരിക്കുകയാണ് കേട്ടോ. ഇഫ് ദി ഷെയർ ഹോൾഡേഴ്സ് റീഇൻവെസ്റ്റ് ദർ ഡിവിഡൻസ് ക്ലിയർ ദേ വിൽ ഏൺ 12% ഇൻ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ? 12% നിരക്കിൽ അവർക്ക് പുതിയ കമ്പനിയിലോ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ ചെയ്യുകയാണെങ്കിൽ 12% തരത്തിൽ റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ കഴിയും. മാത്രമല്ല ദേ വിൽ ഹാവ് ടു ഇൻകർ 2% ബ്രോക്കറേജ് കോസ്റ്റ്. 2% ബ്രോക്കറേജ് കോസ്റ്റ് ഇതിന് വേണ്ടി കൊടുക്കുകയും വേണം. ക്ലിയർ? സോ പർച്ചേസ് ഓഫ് ന്യൂ സെക്യൂരിറ്റി. ഓക്കെ, പുതിയ സെക്യൂരിറ്റി വാങ്ങിക്കാൻ വേണ്ടി ബ്രോക്കറേജ് 2% കൊടുക്കണം, 60% ടാക്സ് അവർക്ക് വരും, 12% ക്ലിയർ എക്സ്ട്രാ ഏർണിങ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ വാട്ട് ഈസ് യുവർ റെക്കമെൻഡേഷൻ ടു ദ മാനേജ്മെൻറ്റ് കീപ്പിംഗ് ഇൻ വ്യൂ ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏർണിങ്സ് അല്ലെങ്കിൽ വെൽത്ത് മാക്സിമൈസ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് റെക്കമെൻഡേഷനാണ് കമ്പനിക്ക് കൊടുക്കുക? ക്ലിയർ? സോ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ടു യു. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യുക? കോസ്റ്റ് ഓഫ് നമുക്ക് കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, അതുപോലെ തന്നെ അതിന് ടാക്സും, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ബ്രോക്കറേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്കറിയാം അല്ലേ, ഷെയർ ഹോൾഡേഴ്സ് പുറമേ എവിടെയോ നിക്ഷേപിക്കുകയാണെങ്കിൽ കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് 12% ആണ്. ക്ലിയർ? ഈ 12% ആണ് അവർക്ക് ഇവിടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ ആ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആയിരിക്കും എന്ത്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഓഫ് ക്ലിയർ ദിസ് ഡിവിഡൻഡ് പേയ്മെൻറ്റ്. അപ്പോൾ ഈ ഡിവിഡൻഡ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കേസസിൽ വരുന്ന പ്രോഫിറ്റ് നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12%. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമുക്ക് എത്രയായിട്ട് എടുക്കാം? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് 12%. സോ കെ ഈക്വൽ ടു അല്ലേ, നമുക്ക് എടുക്കേണ്ട വേരിയബിൾ കെ ഈക്വൽ ടു 12% എന്ന് കിട്ടി. അടുത്തത് എന്താ? ടാക്സ് റേറ്റ് ആണ്. ടി ഈക്വൽ ടു എത്രയാണ്? ടി പി ഈക്വൽ ടു 60%.6 ആണ്. ക്ലിയർ? ബ്രോക്കറേജ് തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ബി? ബി ഈക്വൽ ടു 2% അല്ലെങ്കിൽ 0.02 ആണ്. ഇനി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്കറിയാം കെ ആർ ഈക്വൽ ടു, വാട്ട് ഇസ് ദ ഫോർമുല? കെ ആർ ഈക്വൽ ടു കെ ഇൻറ്റു 1 - ടി ഇൻറ്റു 1 - ബി. ക്ലിയർ? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കെ ഇ ഈസ് അസ്യൂംഡ് ആസ് 12% കെ. ക്ലിയർ? ടി ഈക്വൽ ടു 0.6 ആൻഡ് ദെർഫോർ 1 - 0.6. ക്ലിയർ? ദെൻ ടി ബി ഈക്വൽ ടു 2% ദെർഫോർ 1 - 0.02. ക്ലിയർ? ഇനി ഇതിനെ സോൾവ് ചെയ്ത് വരിക നോക്കുക. 12% ഇൻറ്റു അല്ലേ 4.4 × 0.98, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.7%, 4.7% നമുക്ക് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഇത് റീറ്റെയിൻ ഏർണിങ്സിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. റീറ്റെയിൻ ഏർണിങ്സിനെ സംബന്ധിച്ച് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുന്ന മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണിത്. ക്ലിയർ? അപ്പോൾ ഈ 4.7 കിട്ടുക. ഇതിൻ്റെ വേറൊരു അർത്ഥം എന്ന് പറയുന്നത്, വേറൊരു മീനിങ് എന്ന് പറയുന്നത്, സോ ദിസ് ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് ഷെയർ ഹോൾഡർ ക്യാൻ ഏൺ, ആക്ച്വലി ഏൺ, ഇഫ് ഹി മേക്സ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ബൈ യൂസിങ് ദ ഡിവിഡൻഡ്. നമ്മൾ കമ്പനി ഡിവിഡൻഡ് കൊടുക്കുകയും ആ ഡിവിഡൻഡ് പുറമേ നിക്ഷേപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ടാക്സും കൊടുത്തു കഴിഞ്ഞ് ബ്രോക്കറേജും കൊടുത്തു കഴിഞ്ഞ് കിട്ടുന്ന ഡിവിഡൻഡൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലേ അവർക്ക് കിട്ടാവുന്ന ഏർണിങ്സ് എത്രയാണ്? 4.7%. പക്ഷേ നമ്മുടെ കമ്പനി ഇവിടെ എന്ത് ചെയ്യുന്നു? കമ്പനി വിൽ ബി ഏബിൾ ടു ഏൺ 10% ഓൺ ദി ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ 10% നിരക്കിൽ കമ്പനിക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ 5 lakh rupees ഡിവിഡൻഡായിട്ട് കൊടുത്തില്ല എന്ന് വിചാരിക്കുക, ഷെയർ ഹോൾഡേഴ്സ് അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുക, ബിസിനസ് തന്നെ കമ്പനി തന്നെ റീറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുക, അവർക്ക് എത്ര ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? 10%. 5 lakh റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ആരുടെ ഫണ്ട് തന്നെയാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് തന്നെയാണ്. ഓട്ടോമാറ്റിക്കലി അവരുടെ വെൽത്ത് തന്നെയാണ് കൂടുക. ക്ലിയർ? അപ്പോൾ അവർ ടാക്സും കൊടുക്കേണ്ട കാര്യമില്ല. റിട്ടേൺ ഏർണിങ്സിന് ടാക്സ് കൊടുക്കണോ? വേണ്ട. ദർ ഇസ് നോ ടാക്സ്, ദർ ഇസ് നോ ബ്രോക്കറേജ്. ഇപ്പോൾ ടി ഇല്ല, ബി ഇല്ല, ക്ലിയർ? ടാക്സ് റേറ്റും ഇല്ല, ബിയും ഇല്ല, ബ്രോക്കറേജും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? എൻറ്റയർ 5 lakh rupees വിൽ ബി ഗെറ്റ് ഇൻവെസ്റ്റഡ് ഇൻ ദി ബിസിനസ്സിൽ ഫർ.
ഇറ്റ്സെൽഫ് ക്ലിയർ. മാത്രമല്ല അതിൽ നിന്ന് 10% റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അവരുടെ വെൽത്ത് വീണ്ടും കൂടുകയാണ് ചെയ്യുക. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തും ഏർണിംഗ്സ് പെർ അല്ലെ ഏർണിംഗ്സ് പെർ ഷെയറും മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ ഒക്കെ കൂടും. അതുകൊണ്ട് നമുക്ക് എന്ത് റെക്കമെൻഡ് ചെയ്യാം? വി ക്യാൻ റെക്കമെൻഡ് ടു കീപ് ക്ലിയർ ₹5 lakh ആസ് റീറ്റെയിൻ ഏർണിങ്സ് ആൻഡ് മേക്ക് എക്സ്പാൻഷൻ പ്രോജക്റ്റ് ക്ലിയർ. ₹5 lakh ഡിവിഡൻഡ് കൊടുക്കാതെ റീടെൻഷൻ ചെയ്ത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് റീടെൻഷൻ ചെയ്ത് എക്സ്പാൻഷൻ പ്രോജക്റ്റ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറയാം. ബിക്കോസ് ദാറ്റ് വിൽ ഇൻക്രീസ് ദി വാല്യൂ ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ക്ലിയർ? വെൽത്ത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു, മാക്സിമൈസ് ചെയ്യാൻ സഹായിക്കുന്നു. നമുക്ക് റെക്കമെൻഡേഷൻ കൊടുക്കാം. കാരണം എന്താ? ഷെയർ ഹോൾഡേഴ്സ് വിൽ ബി ഏബിൾ ടു ഏൺ എ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് 4.7% ഇഫ് ഡിവിഡൻഡ് ഈസ് ഡിക്ലെയർഡ്. ബട്ട് ഇഫ് ഡിവിഡൻഡ് ഈസ് നോട്ട് ഡിക്ലെയർഡ് ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് റീറ്റെയിൻ ദ ക്ലിയർ ദെയർ ഫണ്ട് വിൽ ബി ഗെറ്റ് ഇൻക്രീസ്ഡ് ബൈ അറ്റ്ലീസ്റ്റ് 10%. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ഇതായിരിക്കും നല്ലത്. ക്ലിയർ? റീടെൻഷൻ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ തന്നെയാണ് ഇവിടെ കമൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? സോ കോസ്റ്റ് ഓഫ് റീടെയിൻ ഏർണിങ്സ് ഈസ് കാൽക്കുലേറ്റഡ് എബവ് ഈസ് 4.7%. ഇറ്റ് മീൻസ് ദാറ്റ് ഇഫ് ഡിവിഡൻഡ് ഈസ് പേയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ദേ വിൽ ബി ഏബിൾ ടു ഏൺ ഓൺലി 4.7% പെർ ഇയർ. ക്ലിയർ? വേറാസ് ഇഫ് എ കമ്പനി ഇറ്റ് ഈസ് റീടെയിൻഡ് ഇൻ ദ കമ്പനി ഇൻ ദ ഫോം ഓഫ് റീടെയിൻഡ് ഏർണിംഗ് ദെൻ കമ്പനി ഈസ് ഏബിൾ ടു മേക്ക് എ റിട്ടേൺ ഓഫ് 10%. ആൻഡ് ദെയർഫോർ ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ ദ ഷെയർ ഹോൾഡേഴ്സ് ടു keep their money as retained earnings in the company. Clear? ഇതിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, ആ സമയത്ത് നമുക്ക് പഠിക്കാം. ക്ലിയർ? റിട്ടെൻഷൻ റേഷ്യോ ചെയ്യുന്നതിനനുസരിച്ച് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിൽ വാല്യൂവിൽ ഷെയറിൻ്റെ പ്രൈസിലൊക്കെ എങ്ങനെ മാറ്റം വരുന്നൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ക്ലിയർ? റിട്ടെൻഷൻ അതായത് നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കമ്പനിക്ക്, ക്ലിയർ, റേറ്റ് ഓഫ് റിട്ടേൺ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഡിവിഡൻഡ് ആയിട്ട് കുറച്ച് കൊടുത്തിട്ട് കൂടുതലും റീറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അവരുടെ വെൽത്ത് കൂടുതൽ കൂടുതൽ വരും. ഓക്കെ. സോ ദിസ് ഈസ് എ കമൻ്റ് ആൻഡ് ദിസ് ഈസ് എ റെക്കമെൻഡേഷൻ. ഓക്കെ.